ഹാപ്പി ഹൺഡ്രഡ് ഡേയ്സ്. സഫ ജ്വല്ലറി ഗ്രൂപ്പിന്റെ 8-ാമത് ഷോറൂം ബണ്ടൂരിൽ വിജയകരമായ 100 ദിനങ്ങൾ പിന്നിടുന്നു. സഫ ജ്വല്ലറി, ഇന്ത്യ, UAE ആൻഡ് KSA. പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് പോരൂരിൽ നടന്ന ദ്വിദിന ജില്ലാതല ശില്പശാല സമാപിച്ചു. ജില്ലയിലെ 15 BRCകളിൽ നിന്നുള്ള പരിശീലകർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. പരിശീലനത്തിന്റെ ഭാഗമായി പോരൂർ പഞ്ചായത്തിലെ 12 വിദ്യാലയങ്ങൾ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തുകയും വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി സമ്പൂർണ്ണ PEC യോഗത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയുടെ 40% തുക വിനിയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. പഞ്ചായത്തുകൾ നൽകുന്ന തുക ഏതെല്ലാം രീതിയിലാണ് വിദ്യാലയങ്ങൾ ചെലവഴിക്കുന്നതെന്ന കണക്കെടുപ്പ് കൂടിയായിരുന്നു ശില്പശാലയിൽ നടന്നത്. പോരൂർ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം രൂപപ്പെടുത്തുന്നതിനും കോട്ടങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇതിലൂടെ സാധിച്ചു. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും PEC അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NS അർച്ചന, വൈസ് പ്രസിഡന്റ് കണ്ണീൻ അബ്ദുൾ കരീം, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ M. മുജീബ് റഹ്മാൻ, സാഹിദ ചേലമഠത്തിൽ, സമഗ്ര ശിക്ഷാ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ PS മുരളീധരൻ, BPO ഷൈജി ടി മാത്യു, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ M. മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ സ്കൂളിൽ കണ്ടെത്തിയിട്ടുള്ള മേന്മകളും പോരായ്മകളും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവാം. അത് ആ രൂപത്തിൽ എന്താണോ അവസ്ഥ എന്നുള്ളത് അവരുടെ അവതരിപ്പിക്കുകയും ഈ അവസ്ഥ മറികടക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ അടുത്ത മാസങ്ങളിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുക. വണ്ടൂർ വിഷൻ ന്യൂസ്, പോരൂർ.